എങ്ങോട്ടാ? നീ എന്താ എവിടെയാണെന്ന് ചോദിക്കുന്നേ? ഇന്നലെ അവിടെ ഫോട്ടോ എടുക്കുന്നത്. വാ പോവാം. എന്താ അവിടെ പോയി കാഴ്ച കണ്ടോണ്ടിരിക്കാനാണോ? എനിക്കങ്ങനെ നാണം കെടാനൊന്നും വയ്യ. പോയില്ലല്ലോ നാണക്കേടുണ്ടാവുന്നേ. ഡാ, പരമ്പരയിൽ മുനിസ്വാമിയുടെ ഉശിരെന്ന് പറഞ്ഞൊരു പേരുണ്ട്. അത് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഇറങ്ങാൻ നോക്ക്. എടാ, ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. എല്ലാ നാട്ടിൽ നിന്ന് വരും. അതിനിപ്പോ നിനക്ക് എന്താ? നിനക്കിപ്പോ എന്താ? കാറ്റിപ്പോ നിന്റെ സൈഡല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ മത്സരം വേമ്പുലിയോട്, അതോർത്തോ. നിങ്ങൾ വേമ്പുലിയോട് പോയി പറ. ഏറ്റുമുട്ടാൻ പോകുന്നത് കപിലിനോടാണെന്ന്. എന്താ ചെറുക്ക, ഒരു കളി ജയിച്ചെന്നും പറഞ്ഞ് ഇത്രയ്ക്ക് അഹങ്കാരം വേണോ? എന്താ രാമ, ഞാനടിച്ച് ഇടിയുടെ കണക്ക് അമ്മാനോട് പറഞ്ഞില്ലോ. ഞങ്ങൾ ആരാണെന്ന് എന്താണെന്ന് ഈ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ നീ? അതെ, ആളെന്തരോ അറിയാതാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നീയൊന്നും എനിക്കൊരു പുല്ലു അല്ലടാ. എന്റെ അമ്മയൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഇവിടുന്ന് പോവാൻ നോക്കടാ പീറ ചക്ക. ഇതുകൊണ്ടാ ഞാൻ ഇവിടെ വരില്ലെന്ന് പറഞ്ഞത്. കണ്ടോമാര് സംസാരിച്ചു നാണം കെടുത്തിയതുണ്ടോ? മാറല്ലോ. അവരും അവന്റെ ഒരു കോലവും. ഐ ലൈക്ക് ദിസ്, ഡോണ്ട് മൈൻഡ് ദിസ് ബഗസ്. സാധിച്ചിട്ട് ചെറിയ കല്ല് വെച്ച് തുടച്ചാലേ കൈ മുഴുവൻ നാറില്ല മാൻ. എടോ വിളിക്കടോ, വേഗം വരാൻ പറ സമയം പോകും. ശരിയെന്നാ അതെ, അവൻ പറഞ്ഞ പോലെ ചെയ്താലോ? സൂക്ഷിക്കണേ. കല്യാണ വിരുന്ന് പോലും കഴിക്കാതെ കളിയെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. എന്റെ അമ്മേ, അമ്മ എന്തിനാ അതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പെറ്റതല്ലേ നോക്കാതാ കളിയും കളിയും പറഞ്ഞ് നടന്നത്. അവന്റെ അപ്പനെ ഇങ്ങനെ വിട്ടത് കൊണ്ടാ ഞാൻ ഈ ഗതിയായത്. പറഞ്ഞില്ലെന്ന് വേണ്ട, നീ എന്നെ ഓർത്തോ. മീര, കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ, നമുക്ക് നോക്കാം. എന്നേ കണ്ടിട്ട് കാണാത്ത മട്ടിലങ്ങ് പോകുന്നു. കെട്ടിയോൾ ഇവിടെ ഒരുത്തി ഉണ്ട്, അതിനെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഏതു നേരം ഗുസ്തിയും കൊണ്ട് നടന്നാ മതിയോ? അങ്ങനെ ഒന്നുമില്ലടി, നീനക്ക് വരെ പണിയൊന്നുമില്ല. ലെഫ്റ്റ് ക്രോസ് ചെയ്ത് റൈറ്റ് പഞ്ച് ചെയ്തേ. ആ ചെയ്യേ, അങ്ങനെ മൂക്കിലിട്ട് വരെ കൊടുക്കണം. റൈറ്റ് മിസ് വിട്ട് ആ മിസ്സിങ്ങിന് ഇടയ്ക്ക് എന്റെ മൂക്കടിച്ച് തകർത്തടി അവൻ. ആ അടിക്ക് എന്റെ ബോധം പോയെ അറിയാവോ? എടാ വേമ്പുലി, നീ എന്തിനാ കിടന്ന് കുതിരയെ പോലെ ചാടുന്നേ? എന്റെ ആഗ്രഹം നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അടിച്ചിടിച്ച് ഒതുക്കിയേ പറ്റും. എടാ വേമ്പുലി, മനസ്സിലായോ? അവനെ അടിക്കണോടാ. കളത്തില് വേമ്പുലി വളരെ മോശമായിട്ടാണ് കളിക്കുന്നത് കേട്ടു. ഈ പോക്ക് പോയ ആ ചെക്കൻ വേമ്പുലി അടിച്ച് തോപ്പിക്കുന്നോ തോന്നുന്നു. അവനെങ്ങാനും ആ വേമ്പുലിക്കെതിരെ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടാ. അത് എങ്ങനെയാണെന്ന് കാണാറല്ലോ.